മുഖ്യമന്ത്രിയും സിപിഎം നേതാക്കളും കേരളത്തിൽ ഭരണ തുടർച്ച അവകാശപ്പെടുന്നത് ഇരട്ട വോട്ടിന്റെ അടിസ്ഥാനത്തിലെന്ന് കാട്ടാക്കടയിലെ എൻഡിഎ സ്ഥാനാർത്ഥിയും മുതിർന്ന ബിജെപി നേതാവുമായ പി കെ കൃഷ്ണദാസ്. ഇരട്ട വോട്ട് ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്. കേന്ദ്ര ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണം ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ട് വിവാദം കൂടുതൽ ചർച്ചയാവുകയാണ്. മുഖ്യമന്ത്രിയും സിപിഎം നേതാക്കളും ഭരണ തുടർച്ച അവകാശപ്പെടുന്നത് വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതിനാലാണെന്ന് പി കെ കൃഷ്ണദാസ് ആരോപിച്ചു. ഗൂഢാലോചനയിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്. ഇരട്ട വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബിജെപി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സംസ്ഥാനത്ത് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു ജനാധിപത്യപരമായ അട്ടിമറിയാണിത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഇത് പൂർണ്ണമായും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണം. ഞങ്ങളിതിൻ്റെ എല്ലാ തെളിവുകളും ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഹാജരാക്കുന്നുണ്ട്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് ബി ജെ പി നേതൃത്വം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കാണുന്നുണ്ട്, അദ്ദേഹത്തിന് പരാതി നൽകുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം ഭരണഘടനയുടെ കടക്കൽ കത്തിവയ്ക്കുന്നതാണെന്നും പി കെ കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ നയപരമായ തീരുമാനമെടുക്കാൻ സർക്കാരിനാവില്ല. മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമുള്ളതിനാലാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്നും അന്തസ്സുണ്ടെങ്കിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ഈ അധോലോക പ്രവർത്തനത്തിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും പങ്ക് സംശയാതീതമായി തെളിഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വിഫലമായ ശ്രമം മാത്രമേ ഈ മന്ത്രിസഭാ തീരുമാനത്തെ നമുക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഗവൺമെൻറ് അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ അവർ തീരുമാനം പുനഃപരിശോധിക്കണം. ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെതിരെയുള്ള സി പി എമ്മിന്റെ ആക്രമണം തെരഞ്ഞെടുപ്പ് ഭീതി കൊണ്ടാണെന്നും പി കെ കൃഷ്ണദാസ് വിമർശിച്ചു. ജനം, തിരുവനന്തപുരം.